ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. അത് നമ്മൾ ഉരുളക്കിഴങ്ങാണ്, ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആണ് മെയിൻ. ഇതിൽ നമ്മളിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാമത്തെ പാലാണ് അത്, ഇത് ഒന്നാം പാല്, പിന്നെ ഇത് സ്പൈസസാണ്. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് കുരുമുളക്, രണ്ട് പട്ട, മൂന്ന് ഗ്രാമ്പൂ, മൂന്ന് ഏലക്ക, അതാണ് അതിലുള്ളത്. പിന്നെ രണ്ട് ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്, വലിയ ഉള്ളിയാണ് നമ്മളെടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി കുറച്ച്, പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതിൽ. ഉരുളക്കിഴങ്ങ് നല്ലോണം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് പച്ചമുളകാണ്, ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇതൊക്കെയാണ് ഇതിനാവശ്യം. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ ഈ സ്റ്റൂ ഉണ്ടാക്കിയെടുക്കുന്നത്. കുക്കർ ചൂടായപ്പോൾ ഞാൻ എന്താ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ എണ്ണ അങ്ങനെ യൂസ് ചെയ്യാം, നെയ്യും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൈസസ് പറഞ്ഞു വെച്ചാൽ കുറച്ച് ആവശ്യത്തിന് കുരുമുളക് എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു മൂന്നെണ്ണം, പട്ട രണ്ടെണ്ണം, ഏലക്ക മൂന്നെണ്ണം, ഇതാണ് ഇതിലുള്ള സ്പൈസസ്. ഇതാണ് ഇതിന് ഈ കറിക്ക് നല്ല മണം കൊടുക്കുന്നതും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ നൽകുന്നത് ഈ സ്പൈസസാണ്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ, നല്ല ചൂടായി വരും. ഇത് ഒന്ന് ചൂടായ ശേഷം നമുക്ക് അടുത്തത് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിരിക്കുന്നത്, ഒരു അല്ലി ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തു ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിരിക്കും. ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകിന് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അത് ഇതിൽ എരിവ് നൽകുന്നത് ഈ സ്പൈസസും പച്ചമുളകും മാത്രമേ ഇനി ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ കൂടുതലായിട്ടുള്ള ഒരു മസാല ഇടുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സവാള എടുത്ത്, എല്ലാവർക്കും ഇതൊക്കെ ഓരോ ആവശ്യത്തിനും ക്വാണ്ടിറ്റി അനുസരിച്ചൊക്കെ ഇരിക്കും, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിവിടെ ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് സവാള. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്പൈസസിലേക്ക് ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക്. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. മെല്ലെ മെല്ലെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങാണ് ഇതിൽ മെയിനായി വരുന്നത്. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവിൽ ഉരുളക്കിഴങ്ങാണ് ഇതിൽ മെയിനായി നിൽക്കുന്നത്. ഉരുളക്കിഴങ്ങ് നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇടാം, അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ഇടാം. ബീൻസ്, നമ്മുടെ ക്യാരറ്റ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രീൻ പീസ്, അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഞാനിപ്പോൾ ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്താണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും നമ്മുടെ സ്പൈസസും ഒക്കെ കൂടി ഒന്നും നല്ലോണം മിക്സാവട്ടെ. നന്നായി ഇളക്കിക്കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ നാടൻ രീതിയിലുള്ള നമ്മുടെ ഒരു സ്റ്റൂ ആണിത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയൊക്കെയാണ് ഇതിൽ മെയിനായി വരിക. അപ്പോൾ നമ്മളിത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണം വരും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പോഴും ഉപ്പിട്ട് കൊടുക്കാം, എന്നിട്ട് ലാസ്റ്റ് ഉപ്പ് പോരെങ്കിൽ ഇനിയും ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ആവശ്യത്തിന് ഒരു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഇതിലോട്ട് നന്നായി പിടിക്കട്ടെ. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ളൊരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായി ഇതൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. നമ്മൾ ഇനി മഞ്ഞപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വൈറ്റ് സ്റ്റൂ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഇതാ ഇതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇത് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കാം.
ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവാൻ വെക്കാം. ഇത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു രണ്ട് വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, രണ്ടോ മൂന്നോ ആവാം. ഇതാ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. രണ്ടോ മൂന്നോ വിസിലാവാം, ഞാനിവിടെ രണ്ട് വിസിലേ വെച്ചിട്ടുള്ളൂ. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കത്. ഇതൊന്ന് ഉടച്ചെടുക്കാൻ വേണമെങ്കിൽ, ഞാനിവിടെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സ്പൂൺ വെച്ചിട്ട്. ഇനി നമുക്കിതിലോട്ട് അടുത്തതായിട്ട് രണ്ടാം പാല്, തേങ്ങാപ്പാലിൽ രണ്ടാമത്തെ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ക്വാണ്ടിറ്റി കമ്മിയായി, വെള്ളത്തിൻ്റെ രണ്ടാം പാലിൻ്റെ കമ്മിയായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, അത് കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് സാധാ പച്ചവെള്ളം ചേർത്തിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെയും ഒഴിക്കാം. അങ്ങനെയും ചെയ്യാം, ക്വാണ്ടിറ്റി കമ്മിയാണെന്ന് തോന്നുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് കറിക്ക് ക്വാണ്ടിറ്റി കമ്മിയായ പോലെയുണ്ട്. അപ്പോൾ ഞാൻ എന്താ, ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് പച്ചവെള്ളം, പച്ചവെള്ളം എത്ര ആവശ്യത്തിന് വേണം അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ സ്റ്റൂവിലേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളയ്ക്കട്ടെ, കുറച്ച് നന്നായി തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഫസ്റ്റത്തെ പാൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റത്തെ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ തീ കുറച്ച് കമ്മിയാക്കി വെക്കണം. അപ്പോൾ ഒരുപാട് സ്റ്റീം കൂട്ടി വെക്കാൻ പാടില്ല. ഇത് നന്നായി തിളയ്ക്കട്ടെ, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും വേണം. നന്നായി ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിളിലേക്ക് രണ്ടാം പാലൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റീം കൂട്ടാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നമുക്ക്. ഇത് തിളയ്ക്കാൻ പാടില്ല, മുമ്പേ നമ്മൾ തിളയ്ക്കുമ്പോഴാണ് നമ്മൾ സ്റ്റീം കമ്മിയാക്കിയിരുന്നത്. ഇനി നമ്മൾ തിളപ്പിക്കാനൊന്നും വെക്കണ്ട, കുറച്ച് നേരം ഒന്ന് ചൂടായും കണ്ട് ഒന്ന് നമുക്ക് ഓഫാക്കാം. ഓഫാക്കിയിട്ട് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം, അത്രയേ ഉള്ളൂ. അതോടെ നമ്മുടെ സ്റ്റൂ റെഡിയായി, നമുക്കൊന്ന് താളിക്കാം. ഇതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇതാ അര ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. നെയ്യൊക്കെ ഒന്ന് നല്ലോണം മെൽറ്റാവട്ടെ. നമുക്ക് നെയ്യ് തന്നെ യൂസ് ചെയ്യുന്നൊന്നുമില്ല, നമുക്ക് വെളിച്ചെണ്ണയായാലും യൂസ് ചെയ്യാം. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണയാകുമ്പോൾ ഒരു നാടൻ ഫ്ലേവർ കിട്ടും. നമ്മളൊരു നാടൻ സ്റ്റൂ അല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും താളിക്കുമ്പോൾ. നെയ്യാണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും വെളിച്ചെണ്ണയാണ് പറഞ്ഞു വെച്ചാൽ അതിൻ്റേതായൊരു ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായി നിൽക്കും, നെയ്യും വെളിച്ചെണ്ണയും. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് ചെറിയുള്ളി, ചെറിയുള്ളി ഞാനൊരു അഞ്ചാറെണ്ണം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതൊന്ന് ചെറു ചെറുതായി കട്ട് ചെയ്തതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം കളർ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് ഉണക്കമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്, നമ്മൾ താളിക്കുമ്പോൾ എപ്പോഴും ഇടുമല്ലോ. അതേപോലെ രണ്ടെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക്. ഇത് നന്നായൊന്ന് വഴട്ടെ. ഇതിലേക്ക് ഞാൻ പിന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് നല്ലോണം ഇളക്കട്ടെ. കറിവേപ്പിലയും അതിലൊക്കെ മിക്സാവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ താളിപ്പ് ഇനി നമുക്ക് നമ്മുടെ സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങും തേങ്ങാപ്പാലും എല്ലാം കൂടി മിക്സായിട്ടുള്ള നമ്മുടെ സ്റ്റൂവിലേക്ക് നമ്മുടെ താളിപ്പ് ഇട്ട് കൊടുക്കാം. ഇതോടെ നമ്മുടെ സ്റ്റൂ റെഡിയായി, താളിപ്പൊക്കെ ഇട്ടു. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ്. എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.